ഇതാണ് ചപ്പാത്തിയുടെ കൂടുള്ള ബോള്. ഇത് ഈ കഞ്ചാവ് വലിക്കുന്നില്ല, ഇത് കൂട്ടിയിട്ട് കത്തിക്കുന്നു. ഇത് ഈ കഞ്ചാവ് വലിക്കുന്നില്ല, ഇത് കൂട്ടിയിട്ട് കത്തിക്കുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഈ ചാക്കോ മാഷും ആടുതോമ്പും തമ്മിൽ ഇത്ര ഒരു ശത്രുത വരാനുള്ള കാര്യം എന്താണ്? ഇന്നലെ എനിക്ക് അടി കിട്ടി എനിക്ക് ആൾക്കാരെ അറിയാമോ എന്ത് പറ്റി? അപ്പൊ ഒറ്റ ഓർത്തം കാരണം ആകപ്പാടെ ഈ ഒരു നിക്കറേ എന്റെ ഉള്ളു. ഞാൻ ഇതുകൊണ്ട് കിടന്ന് ഉറങ്ങിയിരുന്നു. ഞാൻ നോയപ്പാണ് ഇത് എടുത്തോണ്ട് ഇങ്ങനെ രാവിലെ മോർണിംഗ് വാക്കിന് പോയി കിട്ടും. ഞാൻ ഇതറിയാതെ മുണ്ടു എടുത്തോണ്ട് നേരെ അവിടെ ഞാൻ ഇറങ്ങിയിട്ട് മുണ്ട് മറിച്ച് അടി ഉടങ്ങി അടി ഉടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോ ഭയങ്കര ബഹളം. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എന്റെ സ്ഫടികം എല്ലാരും കണ്ടെന്ന്. സാധനത്തിന് അസ്ഥാനത്ത് കടി കിട്ടിയിട്ടുണ്ട്. തിന്നാമല്ലോ തിന്നാമല്ലോ. കണ്ണൂർ നോക്കിക്കോളൂ. എനി നോക്കാം ആഫിക്ക തോറ്റൂട്ടോട്ടോ. ബ്ലൗസ് 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 പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാരും വളരെ എന്താ പറയാ സ്പിരിറ്റോടുകൂടിയാണ് അത് ചെയ്തത്. അസുതി മാത്രം സ്പിരിറ്റോട് ചെയ്തത്, ഞങ്ങളെന്ന പച്ചക്കായിരുന്നു. അസുതി മാത്രം സ്പിരിറ്റോട് ചെയ്തത്, ഞങ്ങളെന്ന പച്ചക്കായിരുന്നു. പഞ്ചസാര എണ്ണ എണ്ണ നമുക്ക് അതിനകത്ത് ഒരല്പം ഒരു ഒരു സ്പൂണുള്ള എണ്ണ ഇടാം. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. എത്രത്തോളം മിക്സ് ചെയ്യാമോ അത്രത്തോളം നല്ലത്. നല്ല രീതിയിൽ ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം വെച്ചേക്കാം. ഒരു തണുത്ത തുണി ഒരു തുണിയൊക്കെ ഇങ്ങനെ എടുത്ത് വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞിട്ട് എവിടെ വെക്കണം? ഇത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ കൊണ്ടുവയ്ക്കണം. സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ കൊണ്ടുവയ്ക്കണം. അങ്ങനെ ആക്കാൻ പറ്റില്ല. പറഞ്ഞാ അങ്ങനെ ചുണ്ടു പൊട്ടിയിരിക്കില്ല. അപ്പൊ ഇങ്ങനെ ആക്കാൻ പറ്റില്ല. എന്റെ സ്വപ്നങ്ങൾ തകർത്തെറിഞ്ഞ അപ്പനാണ് നിങ്ങൾ. എന്റെ കഴിവ് കാണണമെങ്കിലേ ആ തട്ടിന്റെ മേൽ കയറി നോക്കണം. തട്ടിന്റെ പുറത്ത് കയറി നോക്കി അവന്റെ കഴിവ് കുത്തിച്ചിപ്പി ക്രീം ഞാനല്ല സെന്റർ പേജ് പിന്നെ പപ്പടം അടിച്ചു വെച്ചിക്കുമ്പോൾ ഇത്രയും നീളത്തിൽ സീഡി. ഞാൻ വേറെ ഉദ്ദേശം അതുപോട്ടെ. കറുത്ത മുട്ടനാടിന്റെ ചങ്കിലെ ചോര അതാണ് എന്റെ ആരോഗ്യത്തെ രഹസ്യം. എന്റെ ജീവൻ ടോൺ അർത്ഥമുട്ടനാടിന്റെ ചന്തിയിലെ ചോര എനിക്ക് തോന്നുന്നു ജലൂസിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് ലക്ഷ്മണ സാധാരണ നമ്മൾ ഒരുങ്ങി പോകുമ്പോ ഞങ്ങളെ കൈവീശി കാണിക്കാൻ ഇന്നും ഭയങ്കര തുള്ളിച്ചടി തുള്ളിച്ചടി കയറിയാണ്. കുറച്ചെടുക്കട്ടെ ഒരു നീര് കഴിഞ്ഞ വയറത്തിലും അതുകൊണ്ടോ പാവാടെ ചെലപ്പം കീറി തന്നത് ഞാൻ. പെർഫോമൻസ് വിജയിച്ചിരുന്നാലും അപ്പോഴും കെട്ടിപ്പിടിക്കും, അതുകൊണ്ട് ഞാൻ പരമാവധി പെർഫോമൻസ് നന്നാക്കുന്നുണ്ട്. ഈ കല്യാണ ചെക്കന്മാരൊക്കെ റിസപ്ഷൻ ഒരുങ്ങി വരില്ലേ, അതുപോലെ ഞാൻ പക്ഷേ ജസ്റ്റ് ഇങ്ങനെ വിളിക്കുള്ളൂ. പക്ഷെ തങ്കു അല്ലേ, വെരി ഗുഡ് ജോബ്. ഓക്കെ തങ്കുവിനെ പോലൊരു മാന്യത ഞങ്ങൾ രണ്ട് കൈയും താത്തിയിട്ടുണ്ട്. കെട്ടിപ്പിടുത്തം സ്വീകരിക്കുന്ന മാത്രമേ ഇരിക്കണത്. ഇത്രയും ലൈറ്റ് കത്തിച്ചിടുമ്പോ ഒരിക്കലും എന്റെ കൈ പൊക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല അനുവിന് എനിക്ക് ഒരുപാട് ഇഷ്ടം, എന്റെ ഫാമിലിക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് അനു. തങ്കച്ചൻ പള്ളക്ക് കുത്തുട്ടോ. അനു എന്താണ് പറയുന്നത്? എല്ലാം ചെയ്യും, എന്തും ചെയ്യും അനുക്കുട്ടി. നോ എന്നില്ല, നോ എന്നില്ല, എന്തും ചെയ്യും. കള്ളവാറ്റ് വരെ. ഗംഭീരമായിരുന്നു, നല്ല പോസിറ്റീവ് എനർജി. സത്യം പറഞ്ഞാൽ ആ എപ്പിസോഡുകൾ ചിരിച്ച് ചിരിച്ച് എന്റെ ശബ്ദം വരെ അടഞ്ഞു പോയായിരുന്നു. ചേട്ടന് എന്റെ മരുന്ന് വേണോ ഞാൻ തരാം? ലക്ഷ്മിയുടെ വീട്ടിൽ നമ്മൾ ആരും പറയാതെ കയറി ചെല്ലരുത്. ആ ഇത് പുള്ളിക്കാരത്തി ചക്കപ്പുഴുക്കൾ കയറി പത്രാതിയിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കണ കാണേണ്ടി വരാം.
ഇതാണ്.